നമ്മൾ ഗൃഹവൈദ്യ സംബന്ധിയായ അറിവുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഭാരതീയ മാതാമഹികൾ പരമ്പരയ കൈകാര്യം ചെയ്തു പോന്ന അനേകം അനേകം യോഗങ്ങൾ ഐതിഹാസിക ഗ്രന്ഥങ്ങളിലും ക്ലാസിക്കൽ ടെക്സ്റ്റുകളിലും അതുപോലെ തന്നെ അവയെ പ്രയോഗിച്ചു വരുമ്പോൾ അതി അപൂർവമായി തങ്ങളുടെ കൃത്യനിഷ്ഠ കൊണ്ട് തങ്ങളുടെ കർത്തവ്യനിഷ്ഠ കൊണ്ട് തപസ്സുകൊണ്ട് ഒക്കെ തോന്നിയ പ്രയോഗങ്ങൾ ഭാരതീയ വിജ്ഞാന ശാഖ ഭൗതികമായല്ല ഒരളവ് വരെ വികസിച്ചത് മനസ്സിൽ നിന്ന് ചിത്തവൃത്തികൾ പോവുകയും മനസ്സ് അന്തർമുഖമാവുകയും സമാധാനം കൈവരികയും ചെയ്യുന്ന സമയങ്ങളിൽ സവികൽപ്പവും നിർവികൽപ്പവുമായ സമാധികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പാരമ്പര്യപ്രോക്തമായ അറിവിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ആ സമാധിയിൽ വിഷയങ്ങളുടെ ഭാനം പൂർണ്ണമായി പോകാത്ത സമാധിയിൽ ആണ് ഭൗതികങ്ങളായ അറിവുകളുടെ ശേഖരം കിടക്കുന്നതെന്ന് ഭാരതീയർ വിശ്വസിച്ചു പലപ്പോഴും സ്വസ്ഥരും ശാന്തചിത്തരും സമഷ്ടി പുരുഷനിൽ വിലയം പ്രാപിച്ചവരുമായ നമ്മുടെ സ്ത്രീകൾ ഭൗതികസുഖങ്ങൾക്ക് വിഷയസുഖങ്ങൾക്ക് അമിത പ്രാധാന്യം അന്ന് നൽകിയിരുന്നില്ല അവരുടെ അന്തർഗതങ്ങളിൽ നിന്നാണ് ഉത്തമരായ സന്താനങ്ങളും ഉത്തമമായ അറിവും ഒരുപോലെ പുറപ്പെട്ടത് അതിന് വിപരീതമായൊരു ദിശയാണ് പാശ്ചാത്യ സംസ്കൃതിയുടേത് അതിനെ അവലംബിച്ചു കുടുംബവും രാഷ്ട്രവും ഇന്ന് കെട്ടിപ്പടുക്കുവാൻ ഏത് സംഘടിത ശ്രമവും ശ്രമിക്കുന്നത് അത് സനാതന സംഘങ്ങളാകട്ടെ ആധ്യാത്മിക സംഘങ്ങളാകട്ടെ ഭൗതിക സംഘങ്ങളാകട്ടെ ഒരു ഭൗതിക പുരോഗതിയിൽ നിന്നുകൊണ്ടാണ് ഇതിനെ എല്ലാം നോക്കിക്കാണുന്നത് വ്യാവസായിക വിപ്ലവത്തിൻ്റെയും വ്യാവസായിക യുഗത്തിൻ്റെയും സംഭാവനകളെ അവലംബിച്ചുകൊണ്ട് നാമമാത്രമായി പുറമോടിയിൽ ഭാരതീയ സംസ്കൃതിയെ ശ്ലാഘിച്ചുകൊണ്ട് സംസ്കൃതി ഉത്തമമാണെന്നെല്ലാം ഉറക്കെ പറഞ്ഞുകൊണ്ട് നാം സഞ്ചരിക്കുന്നത് അത്രയും ഭൗതികതയ്ക്ക് പ്രാധാന്യം നൽകിയാണ് അവ മാറിക്കൊണ്ടിരിക്കുന്നതാണ് എപ്പോൾ ചിത്തം സമാധാനമായി അന്തർമുഖമായി സമ്പ്രജ്ഞാതവും അസംപ്രജ്ഞാതവുമായിരിക്കുന്ന സമാധികളിൽ സമ്പ്രജ്ഞാത സമാധിയിൽ വെച്ചാണ് ദിവ്യങ്ങളായ ഭാരതീയ ദർശനങ്ങളെല്ലാം രൂപാന്തരപ്പെട്ടിട്ടുള്ളത് അവയെ എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ പോലും പാരമ്പര്യപ്രോക്തമായ ആ വഴിയിൽ പെട്ടില്ല എങ്കിൽ നമ്മുടെ അറിവ് കാലികവും പരമാർത്ഥവിരുദ്ധവുമായി തീരും ഇങ്ങനൊരറിവിൻ്റെ സാമ്പ്രദായികതയിൽ നിന്നുകൊണ്ട് ഭൗതിക ഭൗതികജീവിതത്തെയും അതിനോടനുബന്ധിച്ചു വരുന്ന വിഷയലോകങ്ങളെയും സമഗ്രമായി ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശരീരത്തെയുമെല്ലാം തൻ്റെ സമാധിക്ക് സമാധാനത്തിന് ഉപയുക്തമാക്കിക്കൊണ്ടുപോകുന്നതിനുള്ള ഒരു ശ്രമം ആധുനിക കാലത്ത് പ്രയാസമുള്ളതായി തീർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൻ്റെ പ്രോത്ഘാടകന്മാർ അധികവും ആശ്രമങ്ങളായിരുന്നു പണ്ടെങ്കിൽ പ്രത്യേകിച്ചും സന്യാസാശ്രമങ്ങളായിരുന്നു എങ്കിൽ ഇന്ന് അവിടെയെല്ലാം വിഷയ മൃഗതൃഷ്ണ വളരെയധികം സ്വാധീനിച്ചിട്ട് അത്ഭുതങ്ങളുടെയും അതുപോലെ വരുമാന വരുമാനമാർഗത്തിൻ്റെയും ഒക്കെ ലോകത്തേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു നാം പറഞ്ഞു വന്നിരുന്നത് ഈ ഗൃഹവൈദ്യശാഖയിൽ ഗ്രഹണി അതിസാരം മുതലായവയുടെ ചികിത്സയാണ് അതിൽ കപിത്വം വില്ുവം ചാർഞ്ഞേരി ഇവ മോരില് അരച്ചു കലക്കി ചെറിയ അളവിൽ ഉറുമാമ്പഴ തോടും അരച്ചു ചേർത്തത് കഴിച്ചാൽ പ്രാചീനമായ പഴകിയ ഗ്രഹണി ശമിക്കും വാതികമായ ഗ്രഹണിയിൽ ഇത് വളരെ പ്രയോജനപ്രദമാണ് പഞ്ചമൂലം കുമഴിൻവേര് കൂവളവേര് പയ്യാന വേര് വേര് മുഞ്ഞ വേര് അത് അഞ്ചെണ്ണം ഉപയോഗിച്ചാൽ അഗ്നിദീപ്തി ഉണ്ടാവുകയും മോരിൽ അരച്ച് കലക്കി ഉപയോഗിച്ചാൽ അഗ്നി ദീപ്തി ഉണ്ടാവുകയും ഗ്രഹണി അതിസാരം മുതലായവ ശമിക്കുകയും ചെയ്യും ഗ്രഹണിയാണെങ്കിലും അതിസാരമാണെങ്കിലും ഉണ്ടാകുമ്പോൾ ധാതുക്കൾക്ക് ക്ഷയം വരും അങ്ങനെ ധാതു ക്ഷയിച്ചു തുടങ്ങിയാൽ എല്ലാ ക്ഷയങ്ങളിലും ഉത്തമമായ കുട്ടിക്കാലത്ത് ബാല ടി ബി ഒക്കെയുള്ള കുട്ടികൾക്ക് അതിൻ്റെ നിലയെറിഞ്ഞ് ലാക്ഷാദി എണ്ണ ലാക്ഷാതി കുഴമ്പ് ഇവയാണ് തേപ്പിക്കാറ് അതിൽ ഏലാതി ഗണം പൊടിച്ച് കൂട്ടുകയും ചെയ്യും കാരണം ക്ഷയം വരുമ്പോൾ വീക്കമുണ്ടാവും കണ്ടത്തിൽ മറ്റുള്ളിടത്തൊക്കെ വീക്കമുണ്ടാവും അതിനിത് വളരെ നല്ലതാണ് അതൊക്കെ നോക്കി എത്ര കാലം പരീക്ഷിച്ചറിഞ്ഞ ഒരറിവാണ് എത്ര പ്രയോജനമുണ്ടായ അറിവാണ് പൂർവികരെ എത്ര രക്ഷിച്ച അറിവാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹണിയോ അതിസാരമോ ഉണ്ടായാൽ ധാതുക്കൾക്ക് ക്ഷയമുണ്ട് എന്ന് കണ്ടാൽ അത് ക്ഷയം തുടങ്ങുമ്പോൾ ലാക്ഷാതി കുഴമ്പ് തേപ്പിക്കുക അതിൻ്റെ കൂടെ ആ കുഴമ്പിൽ തേപ്പിക്കുമ്പോൾ ഏലാതി ഗണം പൊടിച്ച് ചേർക്കുന്നത് അത്യുത്തമമാണ് തലയ്ക്ക് ആറ് ആറുകാലാതി എണ്ണ നല്ലതാണ് ഇന്ദ്രാശിനി നവായസം തുടങ്ങിയത് അകത്ത് സേവിക്കുകയും ചെയ്യാം കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ ഓരിലെ പേര് മൂവിലെ പേര് ചെറുവഴുതിനേര് വെൺവഴുതിന പേര് ഞെരിഞ്ഞു ഇവയിട്ട് അതിൻ്റെ കൂടെ അല്പം ചുക്കും ചേർത്ത് കഞ്ഞി വെന്തു കുടിക്കാം ഈ മരുന്ന് കഞ്ഞി വളരെ പ്രയോജനപ്രദമാണ് ഗ്രഹണിയിലും അതുപോലെ തന്നെ അതിസാരത്തിൽ കുട്ടികളിലുണ്ടാകുന്ന എല്ലാ ഗ്രഹണിയും അതിസാരവും എല്ലാം ഇതുകൊണ്ട് മാറിക്കിട്ടും ഗ്രഹണിക്ക് ആദ്യം ചെയ്യേണ്ടത് ദഹിക്കാതെ കിടക്കുന്ന വസ്തുക്കളെ പാകം ചെയ്യുന്നതായിട്ടുള്ള ഔഷധങ്ങളും മധ്യത്തിൽ മലത്തെ ബന്ധിക്കുന്ന ഔഷധങ്ങളും ഒടുവിൽ അഗ്നിദീപനങ്ങളായ ഔഷധങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഉപക്രമം പാചനം ോഗെ പ്രാക് സ്രാഹിതു മഥ്യതീപനം സർവേം കാര്യമുപക്രമ എന്ന ആചാര്യവചനവുമുണ്ട് അതായത് ഗ്രഹണിക്ക് പാചനം ഗ്രഹണീരോഗെ പ്രാക് സാഹിതമ്യത അന്യഗ്നിദീപനം സർവമേവം കാര്യമുപക്രമ ആദ്യം ദഹിക്കാതെ കിടക്കുന്ന വസ്തുക്കളെ കൊച്ചുകുട്ടികൾ മലം വിസർജിക്കുമ്പോൾ അമ്മമാർ നോക്കുമായിരുന്നു ഇന്ന് സ്റ്റാൻഡേർഡ് വന്നപ്പോൾ കമ്മോടിലൊക്കെ ഇരുത്തി കുട്ടികളെ കൊണ്ട് തന്നെ മല മൂത്രാദി വിസർജിപ്പിക്കാൻ പരിശീലിപ്പിച്ചെടുക്കുമ്പോൾ പല രോഗങ്ങളും കുട്ടിക്കാലത്ത് മലമൂത്രാദികൾ ബന്ധിച്ചു വരുന്നവ തിരിച്ചറിയാൻ അമ്മമാർക്ക് പോലും പറ്റില്ല ആഹാരം കഴിക്കാതിരിക്കുക ആഹാരത്തിന് രുചി കുറയുക അതുപോലെ തന്നെ കഴിച്ച ആഹാരം ദഹിക്കാതെ വരിക മലമൂത്രങ്ങൾ ശരിയായി പോകാതെ വരിക ഇതൊക്കെ ചെയ്യുമ്പോൾ ആകെ പത്തോ ആയിരമോ മരുന്ന് കണ്ടുപിടിച്ചതിൽ പത്തോ പതിനഞ്ചോ ആൻറ്റിബയോട്ടിക്കുകളോ പത്തോ നൂറോ ആൻറ്റിബൈററ്റിക്കുകളോ ഒക്കെയായ മരുന്നുകളെക്കുറിച്ച് മാത്രം അറിവുള്ള ഡോക്ടേഴ്സ് ഡെസ്ക് റെഫറൻസ് ഒക്കെ നോക്കി തൽക്കാലം രോഗത്തെയും മരുന്നിനെയും പരസ്പരം കൃത്യതയിൽ കണക്ക് കൂട്ടുവാനോ കൃത്യതയിൽ അവയെ തന്നെ ബന്ധിക്കുവാനോ ഫാർമസി ഫാർമക്കോളജി ഫാർമക്കോഗ്നോസി അതുപോലുള്ള അറിവുകളെല്ലാം സംയോജിപ്പിക്കുവാനോ കഴിയാത്തൊരു ലൈസൻസ് കൊണ്ട് മാത്രം ഈ ലോകത്തിലെ കുഞ്ഞുങ്ങളെയെല്ലാം ചികിത്സിക്കുവാൻ ഒരുങ്ങുന്നു എന്ന് വരുമ്പോൾ ആ ചികിത്സയിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളുടെ വലുപ്പം നാം ചിന്തിക്കുന്നതിലൊക്കെ വളരെ കൂടുതലാണ് മനുഷ്യൻ പുരോഗമിക്കുമ്പോഴും പരിഷ്കാരിയാകുമ്പോഴും അവൻ രൂപപ്പെടുത്തുന്ന ഗവൺമെൻറ്റുകളും അവൻ്റെ സംഘടിത ശ്രമങ്ങളും ലോകം കഴിഞ്ഞ നൂറ്റാണ്ടിൽ കെട്ടിപ്പടുത്ത എല്ലാ സംഘടിത ശ്രമങ്ങളും ഭാരതം വിഷമിച്ചിരുന്നത് സംഘടനകളുടെ കൊണ്ടാണ് എന്ന് കണ്ടെത്തുകയാണ് എല്ലാ മേഖലയിലും ആധ്യാത്മികവാദികളും ഭൗതികവാദികളും ചെയ്തത് ഒരു ഭാഗത്ത് ഭൗതികവാദികളോടും ആധ്യാത്മികവാദികളോടും ഒപ്പം രാഷ്ട്രഭരണകൂടങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് അങ്ങേയറ്റം ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത മണ്ഡലങ്ങളിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ള സംഘടനകളുടെ ഗുണത്തെ ദോഷത്തെ നാം ഇന്ന് അവലംബിച്ചു നോക്കിയാൽ മനുഷ്യൻ്റെ ദുഷ്ടത അസംഘടിതമായ കാലങ്ങളിൽ കുറവായിരുന്നു എന്ന് കാണാം ദുഷ്ടതയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാണ് സംഘടിത ശ്രമങ്ങൾ ഉണ്ടായതെങ്കിലും പലപ്പോഴും അവ എത്തിച്ചേർന്നത് ദുഷ്ടതയെ സംഘടിതമായി വളർത്തിയെടുക്കുന്നതിലേക്കാണ് ഇതിൻ്റെ പരിണാമം ഇന്ന് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന വ്യഥയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഔഷധ രംഗത്ത് ഒക്കെ നഗ്നമായ കച്ചവടം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന വിദ്യാഭ്യാസം മൗലിക അവകാശമാണ് പതിനാല് വയസ്സുവരെ വിദ്യാഭ്യാസം ഏത് മേഖലയിലായാലും സൗജന്യമായിരിക്കണമെന്നുള്ള ഭരണഘടനാ നിർദ്ദേശത്തെയാണ് സംഘടിതമായി മതങ്ങളും ജാതികളും വർഗങ്ങളും ചേർന്ന് ധ്വംസിച്ചിരിക്കുന്നത് അതിനനുഗുണമായി ഭരണഘടനയുടെ പവിത്രതയെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ നിയമസഭാ സാമാജികന്മാരും മന്ത്രിപുങ്കവന്മാരുമെല്ലാം ശ്രമിക്കുന്നു എന്നത് ഏത് ഭരണകൂടങ്ങളുണ്ടായാലും സത്യമാണ് ജനാധിപത്യത്തിലെ വ്യത്യസ്തങ്ങളായ പാർട്ടി പ്രസ്ഥാനങ്ങൾ മാറി മാറി വരുമ്പോഴും സംഘടിതമായ ഒരു മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ മൗലിക മൂല്യങ്ങൾ അത്രയും നമുക്ക് നഷ്ടപ്പെടുകയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജനത സ്വന്തം കാര്യം നോക്കാൻ ഗവൺമെൻറ് വരുമെന്നോ തങ്ങൾക്ക് അവകാശമുണ്ടെന്നോ ഈ അവകാശം കൊണ്ട് സുരക്ഷിതരാകുമെന്നോ വിശ്വസിക്കാതെ താനും തൻ്റെ കുടുംബവും കുടുംബ ബന്ധങ്ങളും മൗലിക മൂല്യങ്ങളിൽ ഉറച്ചുകൊണ്ട് വികസിക്കണം എന്നാഗ്രഹിച്ച് പോകുന്നു എങ്കിൽ എല്ലാ സംഘടനകളോടും വിട പറയേണ്ട കാലമായിട്ടുണ്ട് ഓരോ സംഘടനയും ഒന്ന് തെറ്റാണെന്നും താൻ ശരിയാണെന്നുമാണ് വാദിക്കുന്നത് പക്ഷേ ശരിയായി ആലോചിച്ചാൽ നാം ആര് സംഘടന ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ചേർച്ചയിൽ സംഘടിതമായ ശ്രമം അത്രയും ദുഷ്ടതയെ നീച്ചതയെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അതിനുള്ള മുന്നേറ്റമാണ് ഇന്ന് പലപ്പോഴും നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് പലപ്പോഴും കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റാതായി തീർന്നിട്ടുണ്ട് ഗ്രഹണീരോഗവും മറ്റും വന്ന് കുട്ടികൾ വിഷമിക്കുന്ന വേളയിൽ അമ്മമാർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ഒരു അറിവാണ് ഉണ്ടാകേണ്ടത് എല്ലാ ചൂഷണങ്ങളിൽ നിന്നും എല്ലാ വൈകല്യങ്ങളിൽ നിന്നും മതപരമായ ചൂഷണങ്ങൾ ജാതീയമായ ചൂഷണങ്ങൾ സംഘടിതമായ ചൂഷണങ്ങൾ വ്യാവസായികമായ ചൂഷണങ്ങൾ അന്ധവിശ്വാസങ്ങളിലൂടെയുള്ള ചൂഷണങ്ങൾ എല്ലാം മോചനം നേടണമെങ്കിൽ എല്ലാത്തിനെക്കുറിച്ചും ഒരു അറിവാണ് ജനതയ്ക്ക് വേണ്ടത് ആ അറിവ് പാരമ്പര്യപ്രോക്തമായല്ലാതെ കൈമാറുവാൻ സാധ്യമല്ല ഇന്ന് അവയെല്ലാം ഈ സ്കൂളുകളിൽ ലഭിക്കും എന്ന് വിചാരിച്ച് പോകുമ്പോൾ കുറേ ഗ്രന്ഥങ്ങൾ പരീക്ഷാ ഉദ്ദേശത്തിനായി പഠിക്കുന്ന പണ്ഡിതന്മാരായ മൂഢന്മാരാണ് പലപ്പോഴും ഇവയിൽ ചെന്ന് പതിക്കുന്നതും ഇത് പ്രചരിപ്പിക്കുന്നതും അവരാണ് എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം ഉന്നതരായ ജഡ്ജിമാർ ഉന്നതരായ മന്ത്രിമാർ ഉന്നതരായ മതനേതാക്കൾ ഉന്നത ശീർഷരായിരിക്കുന്ന ബുദ്ധിജീവികൾ സാഹിത്യകാരന്മാർ കലാകാരന്മാരെല്ലാം വർഗം തിരിഞ്ഞ് വർണ്ണം തിരിഞ്ഞ് രാഷ്ട്രീയം തിരിഞ്ഞ് തെറ്റുകളുടെ കൂടെ നിന്നുകൊണ്ട് അവയെ പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ അവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ഉത്തമന്മാരെയും അധമന്മാരെയും ഒന്നിച്ചിരുത്തി റിയൽ എസ്റ്റേറ്റ് ലോബികൾ അതുപോലെ തന്നെ കച്ചവടക്കാർ ഇവരിലെ ഉന്നതന്മാരെയും ഉന്നത മത നേതാക്കളെയും അവരിൽ നല്ലവരെയും മോശക്കാരെയും തിരിച്ചറിയാനാകാത്ത വിധം സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ നടത്തുകയും അതിലൂടെ അവരെ അവതരിപ്പിക്കുകയും അങ്ങനെ നന്മയും തിന്മയും ഇഴുകി ചേർന്നുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ജനം തിരിച്ചറിയണം ഈ ആളുകൾക്കെല്ലാം അവിടെയൊക്കെ പോകാതിരിക്കുവാനോ അവരോടെല്ലാം സഹകരിക്കാതിരിക്കുവാനോ പറ്റില്ല കാരണം എല്ലാവരെയും തുന്നിച്ച് നോക്കുവാനോ എല്ലാവരിലും ആരൊക്കെ നല്ലവരുണ്ട് ആരൊക്കെ ചീത്തയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് മാത്രം പങ്കെടുക്കുവാനോ ഒന്നും പറ്റിയെന്ന് വരില്ല ഉത്തമന്മാരായ മത നേതാക്കന്മാരുണ്ട് ഉത്തമന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് വളരെ ഉത്തമന്മാരായ മന്ത്രിമാരുണ്ട് വളരെ ഉത്തമന്മാരായ ആധ്യാത്മിക ആചാര്യന്മാരുണ്ട് ലോകത്തെ എല്ലാ മേഖലയും വളരെ ഉത്തമന്മാരായ കർഷകരും വളരെ ഉത്തമന്മാരായ ദരിദ്രരും ഒക്കെ ഉണ്ട് തൻ്റെ ദാരിദ്ര്യം താൻ അനുഭവിക്കേണ്ടതാണെന്ന് വിചാരിച്ച് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുകയും അന്യരെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുന്ന ദരിദ്രന്മാർ ധാരാളമുണ്ട് പണക്കാരും ധാരാളം നന്മ നിറഞ്ഞവരുണ്ട് പക്ഷെ അവരെല്ലാം ഒത്തുപോവുക എന്നുള്ളത് പലപ്പോഴും സംഭവിക്കാറില്ല പലപ്പോഴും പ്രശസ്തിയുടെയും മറ്റും രംഗങ്ങളിലേക്ക് വരുമ്പോൾ ഉത്തമന്മാരെയും അധമന്മാരെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് എല്ലാ പ്രസ്ഥാനങ്ങളും സംഘടിക്കുന്നത് ഉത്തമന്മാരെ പുറത്തു കാണിക്കുകയും അവരുടെ മുഖം വികൃതമാകാതെ ജനം മനസ്സിലാക്കുകയും അതിൻ്റെ പിന്നിലൊളിക്കുന്ന അധമന്മാർ മുതലെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് സംഘടിത ശ്രമങ്ങളിലെല്ലാം നാം എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു മുഖങ്ങൾ ഏതാണ്ട് സി വി പിള്ളയുടെ നോവലിൽ പറയുന്ന പോലെ ശാന്തനും ക്രൂരനുമായ ഹരിപഞ്ചാനനന്മാർ ഒന്നിച്ചു നീങ്ങുന്നു എന്നുള്ളതാണ് എല്ലാ രംഗത്തെയും പ്രത്യേകത ഇത് അവസരത്തിനൊത്ത് മനസ്സിലാക്കി നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അവശ്യം ജീവിത ആവശ്യത്തിനുള്ള അറിവുകൾ നമുക്ക് പാരമ്പര്യമായി നേടുവാനും അച്ഛനമ്മമാരെ വിശ്വസിക്കുവാനും അച്ഛനമ്മമാർ അത് പകർന്നു കൊടുക്കുവാനും തയ്യാറാകണം കുട്ടി ഉണ്ടാകുമ്പോഴേ തന്നെ നഴ്സറി സ്കൂളുകളിലോ അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെ താമസിപ്പിക്കുന്നിടത്തോ കൊണ്ടുവിട്ട് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം നേടാൻ നാം കാണിച്ചു കൂട്ടിയ എല്ലാ പുരോഗതിയും ശാരീരികമായ ക്ലേശങ്ങളിൽ നിന്ന് മോചനം നേടാനാണ് അതിൻ്റെ പതിനാറ് മടങ്ങ് മാനസികമായ ക്ലേശങ്ങളിലേക്കാണ് അവ നമ്മെ നയിച്ചത് പകരം ശാരീരിക ക്ലേശങ്ങൾ സഹിക്കുമ്പോഴാണ് ശരീരം ദൃഢതയുള്ളതായിത്തീരുന്നത് മാനസിക ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരാതിരിക്കുന്നതും അതിൻ്റെ ഫലമാണ് അങ്ങനെയുള്ള ഒരു ഉത്തമമായ തലത്തിലേക്ക് പോകാൻ പാകത്തിന് ഈ അറിവുകൾ നമുക്കായി നമ്മുടെ പ്രിയങ്കരായ അമ്മമാർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഗ്രഹണി അതിസാരം മുതലായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഗ്രഹണിയുടെ ഉപക്രമത്തിൽ ആചാര്യൻ പറയുന്നത് ദഹിക്കാതെ കിടക്കുന്ന വസ്തുക്കളെ ഇത് തിരിച്ചറിയണം കുട്ടിക്കാലത്ത് ഇതിൽ നിന്ന് ആയിരം ആയിരം രോഗങ്ങൾ ഗ്രഹണിയും അതിസാരവും ഒക്കെ കുട്ടികളിൽ വരുമ്പോൾ ശ്രദ്ധിക്കാതെ ഇതൊക്കെ തടയരുത് മാലിന്യങ്ങളാണ് പുറത്തേക്ക് പോകേണ്ടത് അതുപോലെ തന്നെ ദഹനമുണ്ടാവുകയാണ് വേണ്ടത് അപ്പോൾ വസ്തുക്കളെ പാകം ചെയ്യുന്നതായിട്ടുള്ള ഔഷധങ്ങൾ ആദ്യം കഴിക്കണം എന്നിട്ടതിനെ ദഹിപ്പിച്ച് പുറത്ത് കളയാനായിട്ട് ശരീരം എങ്കിൽ മാത്രമേ ധാതുക്കൾക്ക് പുഷ്ടി വരികയുള്ളൂ അല്ലെങ്കിൽ ധാതുക്കൾ ക്ഷയിക്കും ധാതുക്കൾ ക്ഷയിക്കാതിരിക്കുന്നതിന് ആഹാരം ദഹിക്കാതെ കിടക്കുന്നുണ്ടോ എന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ദഹിക്കാതെ വരുന്ന നിലയുണ്ടെങ്കിൽ ഉടനെ പോയി ഉപവാസം എടുക്കുക അതൊക്കെ കൊണ്ട് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഉടനെ പോയി ഏതെങ്കിലും പുതിയ തരം ട്രീറ്റ്മെൻറ്റുകൾ പുതുതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആവേശം ഉണ്ടാവും പാരമ്പര്യപ്രോക്തമായ വർഷങ്ങളെടുത്ത് ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള കാലം നമ്മെ അനുസരിച്ച് തന്നിട്ടുള്ളതായ വഴികളിലൂടെ പോകാനുള്ള ഒരു തൃഷ്ണ മനസ്സ് മാറുകയും പുതിയ തരം പദ്ധതികളുടെ പുറകെ നമ്മൾ ഓടുകയും അതിൻ്റെയൊക്കെ സിദ്ധികളിൽ നാം വിശ്വസിക്കുകയും ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യുന്നത് ഇത് പലപ്പോഴും മാരകങ്ങളായ രോഗങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് അതുകൊണ്ട് ഏറ്റവും ആദ്യം ശരീരത്തിൻ്റെ ധാതുക്കളെ പോഷിപ്പിക്കുമാർ പാക പ്രക്രിയയ്ക്ക് പറ്റിയ ഔഷധങ്ങൾ തന്നെ കഴിക്കണം എന്നിട്ട് പാകം തുടങ്ങിക്കഴിഞ്ഞാൽ മധ്യത്തിൽ മലത്തെ ബന്ധിക്കുന്ന ഗ്രഹണിയിൽ മലം അതിസഹരിക്കുന്നത് തടയുന്നതിനുള്ള മലത്തെ ബന്ധിക്കുന്നതിനുള്ള നല്ല കോഷ്ടം ഉണ്ടാവുക നല്ല രീതിയിൽ മലം പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ കോഷ്ടത്തിൽ മലം തങ്ങി നിൽക്കാതിരിക്കുക അല്പം പോലും അതുപോലെ തന്നെ ഗുദത്തിൻ്റെ ഭാഗങ്ങളിൽ പറ്റിപ്പിടിക്കാതിരിക്കുക നല്ല ആരോഗ്യമുള്ള പശുവിനെ വാല് പൊക്കി വാങ്ങാൻ പോകുന്നവൻ നോക്കുന്നത് അതിൻ്റെ ഗുദത്തിൽ എവിടെയെങ്കിലും മലം പറ്റിയിരിപ്പുണ്ടോ അതിന് ആരോഗ്യമുണ്ടോ ആരോഗ്യമില്ലാത്ത പശുവിനെ വാങ്ങിക്കൊണ്ടുവന്ന് അതിൻ്റെ പാല് കുടിക്കുന്നത് ശരിയല്ല എന്ന് പണ്ടുള്ളവർക്കറിയാം ഇന്ന് അങ്ങനത്തെ തലത്തിലല്ല ചിന്തിക്കുന്നത് ശരീരത്തിൻ്റെ സൗഷ്ടവം അതിൻ്റെ ആരോഗ്യം ഇവയെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ബോധത്തിന് ഒരുപാട് ഭംഗം വന്നിരിക്കുന്നു ഇതിന് ഒരു കാരണം അറിവില്ലാത്തവൻ്റെ കയ്യിലേക്ക് വേദാന്തപരങ്ങളായ അറിവ് നൽകി എല്ലാം സമമാണെന്നൊരു ബോധം ഉണ്ടാക്കിയിരിക്കുന്നു ഒരു ഭാഗത്ത് ഭൗതികമായി സോഷ്യലിസ്റ്റുകൾ എല്ലാം സമമാണെന്ന് ഭൗതികമായും പറഞ്ഞിരിക്കുന്നു ഭൗതികമായി സോഷ്യലിസവും ആധ്യാത്മികമായി വേദാന്തവും സംയോജിച്ചിട്ട് അറിവില്ലാത്തവൻ്റെ കൈകളിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊണ്ട് അത് വേദാന്തത്തിൻ്റെയോ സോഷ്യലിസത്തിൻ്റെയോ തകരാറല്ല വ്യാഖ്യാനത്തിൻ്റെ തകരാറാണ് അതിൻ്റെ ഫലമായി എന്തും ഏതും ആത്മാവാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പറയുന്നൊരവസ്ഥയിലേക്കൊന്ന് സ്വീകരിക്കാൻ നാം തയ്യാറായിരിക്കുന്നു അതിൻ്റെ ഫലമായി അനുഭവിക്കുന്ന ദോഷങ്ങൾ വളരെയാണ് അതുകൊണ്ട് മധ്യത്തിൽ നാം മലത്തെ ബന്ധിക്കുന്ന ഔഷധങ്ങൾ നൽകണം ഒടുവിൽ അഗ്നിദീപനങ്ങളായ ഉള്ളിലെ അഗ്നിയെ ദീ ദീപിപ്പിക്കുന്ന അതിനെ കത്തിക്കുന്ന നല്ല ഔഷധങ്ങളും കൊടുക്കണം ദശമൂല കഷായത്തിൽ ദശമൂലം കുമിഴിൻ വേര് കൂവളവേര് പയ്യാനവേര് പാതിരിവേര് മുഞ്ഞവേര് ഓരവേര് മൂവിലവേര് ചെറുവഴുതിനേര് വെൺവഴുതിനെ പേര് ഞെരിഞ്ഞിൽ ഇവയാണ് ദശമൂലം ആ ദശമൂലം ദേവതാരം കുറുന്തോട്ടി വേര് ഇവ ചേർത്ത് കഷായ ഭഗവ് ആ കഷായത്തിൽ അവഗാഹം ചെയ്യുക വെപ്പുകാടിയായാലും മതി വെപ്പുകാടി ഉണ്ടാക്കി അവഗാഹം ചെയ്താലും മതി വാദം കൊണ്ടുവരുന്ന ഗ്രഹിണിക്ക് ഇത് വളരെ നല്ലതാണ് ദശമൂല കഷായത്തിൽ അല്ലെങ്കിൽ ദശമൂലവും ദേവതാരവും കുറുന്തൊട്ടിയും കഷായം വെച്ചതിൽ അവഗാഹ സ്നാനം ചെയ്താൽ ഗ്രഹണി പൂർണ്ണമായി പോകുന്നതാണ് ഉത്തമോത്തമങ്ങളായ ഈ പ്രയോഗങ്ങളെ നമുക്കായി വിവരിച്ച് തന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം